നമ്മെ ധിക്കരി ചോടാറായോ? നീയും നിന്റെ കൂട്ടരും ഒന്നിനെയും വെറുതെ വിടരുത്. പാവിധാരികളെ, ഭിക്ഷാസ്നേഹികളെ, ഇനി മുതൽ ഈ വനം മഹിഷിയുടെ താവളമാണ്. ഈശ്വരനാമം ഉരുവിടുന്നവർക്കൊന്നും ഉയിരി നിലനിർത്താൻ പറ്റില്ല. മഹിഷി അതിന് അനുവദിക്കില്ല. ഈ മഹിഷിയെ മഹാശക്തി സ്വരൂപിണിയായി കണ്ട് തപസരുഷ്ഠിക്കാൻ തയ്യാറുള്ളവർക്ക് എപ്പോഴും സ്വാഗതം. ഹേ അസുരന്മാരെ, ഇനി നമ്മുടെ ലക്ഷ്യം ഇന്ദ്രലോകമാണ്. മഹിഷാസുരൻ വധിക്കപ്പെട്ട ആഹ്ലാദത്തിൽ സർവവും മറന്ന് സുഖിച്ച് മധുരമോന്തി മതിച്ച് രമിച്ച് വാഴുകയാണ് ആ ധിക്കാരികൾ. എല്ലാത്തിനെയും തകർത്തെറിഞ്ഞ് പ്രതികാരം വീട്ടിയാലും ദേവി. വീട്ടിയിരിക്കും. അമരത്വം സിദ്ധിച്ചതിനാൽ ആ നീചന്മാർക്കൊന്നും മരണമില്ല. പക്ഷേ സ്വർഗീയ സുഖം അനുഭവിച്ച് പാരമ്പര്യമുള്ളവർക്ക് നരകയാതന സമ്മാനിക്കാമല്ലോ. ദേവന്മാരുടെ വധിക്കാതെ വധിക്കപ്പെട്ട ശോചനീയ അവസ്ഥ അത് കൺകുളിർക്ക് കണ്ട് ആനന്ദിക്കണം ഈ മഹിഷിക്ക്. ഓം ഗുരുഭ്യോ നമ. ആയുഷ്മാൻ ഭവ. നമുക്കിപ്പോൾ ആവശ്യം ആ വരമല്ല ഗുരുദേവ. ഏത് നിമിഷവും മഹിഷിയുടെ ആക്രമണം പ്രതീക്ഷിച്ചിരിക്കുന്ന നമുക്ക് വിജയീ ഭവ എന്ന വരമാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ ഇപ്പോൾ ആ വരം അങ്ങയ്ക്ക് നൽകുവാൻ നമുക്കാവില്ല ദേവലോകേശ. അജയ്യമായ വരപ്രാപ്തിയോടെ അങ്ങയോട് ഏറ്റുമുട്ടാൻ വരുന്നത് മഹിഷിയാണ്. അവൾക്ക് ബ്രഹ്മദേവൻ നൽകിയ വരത്തെ നിഷ്പ്രഭമാക്കാൻ പോന്ന വരബലം നമുക്കില്ലെന്നറിയുക. എങ്കിൽ പിന്നെ നാം എന്തു ചെയ്യും? മഹിഷിയിൽ നിന്നും അങ്ങയെ രക്ഷിക്കാൻ ശ്രീധർമ്മശാസ്താവ് തന്നെ മണികണ്ഠകുമാരനായി മനുഷ്യാവതാരം കൈക്കൊണ്ടു കഴിഞ്ഞിരിക്കുകയാണല്ലോ. കുമാരൻ കേവലം ഒരു ബാലകനല്ലേ? മഹിഷിയെ പോലൊരു രാക്ഷസിയെ നേരിടാനുള്ള പ്രായവും ശക്തിയും കുമാരന് കൈവന്നിട്ടില്ലല്ലോ. കുമാരൻ ശത്രു നിഗ്രഹത്തിന് പ്രാപ്തനാകുന്നതുവരെ അങ്ങ് കാത്തിരിക്കുക. അതിനു മുമ്പ് മഹിഷി നമ്മളെ ആക്രമിച്ചാൽ? പൗരുഷത്തോടെ സധൈര്യം നേരിടുക. എന്റെ സോദരൻ മഹിഷാസുരനെ കൊല്ലിച്ച മഹാദ്രോഹി എവിടെ? അന്ന് നിന്റെ രക്ഷയ്ക്കെത്തിയ ഉഗ്ര സ്വരൂപിണി ആദിപരാശക്തി നാവ് പരമധാനി പോലെ വലിച്ചു നീട്ടി അതിലിട്ട് രക്തബീജനെ ചതിച്ചു കൊന്ന കാളികാദേവി എവിടെ? നാവ് വലിച്ചു നീട്ടി ദംഷ്ടകൾ കാട്ടി ഇളിച്ചുകൊണ്ട് അവൾ ഇറങ്ങി വരട്ടെ മഹിഷിയെ കടിച്ചു കീറാൻ. മഹിഷി വെല്ലുവിളിക്കുന്നു.
ഇറക്കി വിട നിന്റെ ദേവിമാരെ പോരട്ടെ ഭീരുക്കളായ ദേവസമൂഹം ഒന്നോടെ ദേവലോകം വിട്ടിരിക്കുന്നു ദേവി
ഇന്ദ്രന്റെ ധനധാന്യാദികളും മറ്റു സുഖഭോഗങ്ങളുമെല്ലാം ഇനി നമുക്ക് അനുഭവിക്കാനുള്ളതാണ്. ദേവന്മാരെ പോലെ സ്വർഗീയ സുഖം അനുഭവിക്കുവിൻ. തികച്ചും അപ്രതീക്ഷിതമായി ത്രിമൂർത്തികൾ സംഗമിച്ചിരിക്കുന്നു. പ്രപഞ്ചത്തിൽ എന്തോ മഹാത്ഭുതം നടക്കാൻ പോവുകയാണോ ദേവന്മാരെ? മഹാത്ഭുതമല്ല, നടന്നു കഴിഞ്ഞ മഹാദുരന്തത്തിന്റെ അനന്തരഫലമാണ് ഈ സംഗമം. ദേവലോകത്തെ അവസ്ഥ കാണുന്നില്ലേ? സ്ഥാനഭ്രഷ്ടരായ ദേവന്മാർ വനം പൂകിക്കഴിഞ്ഞു. മഹിഷിയാണെങ്കിലോ ദേവേന്ദ്ര സിംഹാസനത്തിലും ഭൂലോകത്തിലെ സ്ഥിതിയും അതികഠോരം. മഹിഷി സ്തുതി ചൊല്ലി തപസ് ചെയ്യണമെന്ന ഭീഷണി, അനുസരിച്ചില്ലെങ്കിൽ തല കൊയ്തെറിയുന്ന പൈശാചികത്വവും. അത് അങ്ങനെ തന്നെ സംഭവിക്കണമല്ലോ മഹാദേവ. എന്ത് കാട്ടാളത്വവും കാട്ടാനുള്ള രക്ഷാകവചം സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ സൃഷ്ടിച്ച് നൽകിയിരിക്കുകയല്ലേ മഹിഷിക്ക്? ഇഷ്ടവരം എന്ന രക്ഷാകവചം. ദേവന്മാർക്കിപ്പോ ഗ്രഹപ്പിഴ കാലമാണ്. അവർ അനിവാര്യമായും അനുഭവിക്കേണ്ട യാതനകളുടെ ഉറവകൾ ഉടലെടുക്കാൻ മഹിഷിയും അവൾക്ക് നാം നൽകിയ ഇഷ്ടവരവും ഒരു നിമിത്തമായി എന്ന് മാത്രം. ദേവന്മാർ കഷ്ടതയിലായി എന്ന കാര്യവും മഹിഷി ഇഷ്ടവരം നേടി എന്ന കാരണവും പരസ്പര പൂരകങ്ങളല്ലേ ഹരിഹരന്മാരെ? ദേവി ലക്ഷ്മിക്കും അതിന്റെ സാരാംശം ഗ്രഹിക്കാമല്ലോ. ഗ്രഹിക്കുന്നു ബ്രഹ്മദേവ. നാം ഒരു സംശയം ചോദിച്ചുകൊള്ളട്ടെ. ത്രിമൂർത്തികളുടെ വ്യത്യസ്ത ശക്തിവിശേഷങ്ങൾ സമന്വയിപ്പിച്ച് ഒരു പുതിയ ശക്തി സ്വരൂപത്തെ രൂപപ്പെടുത്തിയാൽ മഹിഷിയുടെ തേർവാഴ്ചയ്ക്ക് തെല്ലൊരു ശമനം കൈവരില്ലേ? ദേവി, പാലാഴി മഥനവേളയിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായ ദേവിയും അശുഭങ്ങളുടെ പ്രതീകമായ ജ്യേഷ്ഠയും പൊന്തി വന്നു. ജ്യേഷ്ഠ, മൂശേട്ട എന്നൊക്കെ വിളിപ്പേരുള്ള നികൃഷ്ട ജന്മം. അധർമ്മം അഴിഞ്ഞാട്ടം നടത്തുന്ന ഇടങ്ങളിലൊക്കെ അധിപസ്ഥാനം ജ്യേഷ്ഠയ്ക്കാണെന്നറിഞ്ഞാലും അങ്ങനെ വരുമ്പോൾ മഹിഷിയെക്കൊണ്ട് ഇത്തരം നിഷ്ഠൂരവൃത്തികൾ ചെയ്യിക്കുന്നതും ജ്യേഷ്ഠയാണ്. ദേവി, ദേവിയുടെ സ്വന്തം ജ്യേഷ്ഠ സഹോദരിയാണ് ജ്യേഷ്ഠ. മഹിഷിയുടെ ക്രൂരതകളുടെ കാഠിന്യം കുറയ്ക്കണമെന്ന് ദേവിക്ക് സഹോദരിയോട് അഭ്യർത്ഥിച്ചുകൂടെ? എന്തേ ദേവി നിശബ്ദയായത്? ദേവ, നാം ജ്യേഷ്ഠത്തിയോട് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ ജ്യേഷ്ഠത്തെ നിരാകരിക്കുമെന്ന് മാത്രമല്ല, നമ്മെ ആക്ഷേപിക്കുകയും ചെയ്യും. അതുപോലെ ഞങ്ങൾ ത്രിമൂർത്തികൾ ചേർന്ന് ഒരു പുതിയ ശക്തിക്ക് രൂപം നൽകിയാലും മഹിഷിയുടെ ഭാഗത്തു നിന്ന് വിപരീത ഫലങ്ങളേ ഉണ്ടാകൂ. മണികണ്ഠ കുമാരൻ വളർന്ന് മഹിഷി നിഗ്രഹ സജ്ജനാകും വരെ മഹിഷിയുടെ വിളയാട്ടം തുടരും. ദേവന്മാരുടെ ശോച്യാവസ്ഥയും കൃഷ്ണ വിഷ്ണു കാരുണ്യ സിന്ധു ഭഗവാനെ, ദുരിതകയത്തിൽപ്പെട്ടുഴലുന്ന ദേവകളെ അങ്ങ് കാണുന്നില്ലേ?
താരക ബ്രഹ്മമായ മണികണ്ഠൻ എപ്പോഴാണ് ഞങ്ങളുടെ രക്ഷയ്ക്കെത്തുക? ഈ കുംഭീപാക നരകത്തിൽ നിന്നും ദേവകളെ കൈപിടിച്ചുയർത്താൻ താരക ബ്രഹ്മം എപ്പോഴാണ് ഉദയം ചെയ്യുക? ഈ വനത്തിലും നമ്മൾ സുരക്ഷിതരല്ല. മഹിഷിയുടെ സംഹാര താണ്ഡവം നടന്ന ഇടമാണിത്. ഈ പ്രദേശം മഹിഷിക്ക് സ്വന്തമാണെന്നാണ് അവൾ അവകാശപ്പെടുന്നത്. ഏത് നിമിഷവും അവളുടെ വരവ് പ്രതീക്ഷിക്കാം. അതിന് സാധ്യതയില്ല സുരപദേ. ദേവലോകം പിടിച്ചടക്കിയതിന്റെ ആഹ്ലാദത്തിലും ആഘോഷത്തിലുമാണ് മഹിഷിയും കൂട്ടരും. ഉടനെ ഒരു വരവ് ഉണ്ടാകില്ല. അതെ, സ്വർലോകത്തിലെ കണക്കറ്റ ധനധാന്യാദികൾ കൊള്ളയടിച്ച് സ്വന്തം താവളത്തിലേക്ക് മാറ്റുന്ന തിരക്കിലാവും മഹിഷിയും കൂട്ടരും. ദേവരാജ, ദേവരാജ, വൈകുണ്ഠത്തിൽ ത്രിമൂർത്തി സംഗമം നടന്നിരിക്കുന്നു. മഹിഷിയുടെ പരാക്രമങ്ങളും മഹർഷിമാരുടെയും ദേവന്മാരുടെയും യാതനകളും തന്നെയായിരുന്നു അവരുടെ ചർച്ചാ വിഷയം. എന്നിട്ട് ത്രിമൂർത്തികളും ലക്ഷ്മി ഭഗവതിയും ഒക്കെ നമ്മുടെ അവസ്ഥയോർത്ത് ഏറെ വിഷമിക്കുന്നുണ്ട്, പരിതപിക്കുന്നുണ്ട്. അവർ നിസ്സഹായരാണ്. നാം പറഞ്ഞ പോംവഴി തന്നെയാണ് വിഷ്ണുദേവനും അരുൾ ചെയ്തത്. മണികണ്ഠൻ മഹിഷി നിഗ്രഹ ശക്തനാകുന്നതുവരെ ദേവകൾക്ക് എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും മാത്രമേ കഴിയൂ. എല്ലാം അനുഭവിക്കുക തന്നെ. ദേവറാണി പറയൂ. അഗ്നിദേവ, അവിടുന്ന് നടത്തുന്ന വിഷ്ണു മഹേശ്വര പൂജകളും പ്രാർത്ഥനകളും മുടക്കം കൂടാതെ നടത്തുക, അതേ കരണീയമായിട്ടുള്ളൂ. ക്ഷമിക്കാനൊന്നുമില്ല തിരുമനസെ, ഒരു സന്തോഷ വാർത്തയാണ് അടിയൻ ഉണർത്തിക്കാനുള്ളത്. പറഞ്ഞോളൂ. റാണി തിരുമനസ് കൊണ്ട് ഗർഭവതിയാണ്. റാണി തിരുമനസ് കൊണ്ട് ഗർഭവതിയാണ്. മഹാരാജന്റെയും റാണിയുടെയും പ്രാർത്ഥന ഫലം കണ്ടിരിക്കുന്നു.
റാണി തിരുമനസിന് ഗർഭാലസ്യമാണ്. മറ്റു ശീലായ്മകളൊന്നുമില്ല തിരുമനസെ. ആശ്വസിച്ചാലും റാണി, മണികണ്ഠകുമാരന്റെ ആഗമനം മൂലമുണ്ടായ അപൂർവ സൗഭാഗ്യമാണിത്. കുമാരന്റെ ജന്മരാശി കൊട്ടാരത്തിന് ഭാഗ്യരാശിയായി ഭവിച്ചിരിക്കുന്നു. എന്താ മന്ത്രി? അല്ല, അത് പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ തിരുമനസേ? അല്ലെ, കുമാരന്റെ സ്പർശം മൂലം വയറ്റാട്ടിയുടെ മുടന്ന് മാറിയപ്പോഴേ ഏവർക്കും ബോധ്യപ്പെട്ടതാണല്ലോ കുമാരന്റെ ദിവ്യശക്തി. ഇനി അങ്ങോട്ട് കൊട്ടാരത്തിൽ സർവ സൗഭാഗ്യങ്ങളുടെയും ഘോഷയാത്രയായിരിക്കും തിരുമനസേ. നമുക്കിത് ആഘോഷമാക്കണം അല്ലേ മന്ത്രി അദ്ദേഹം? അതെ അതെ. എന്നാ പിന്നെ അടിയൻ അങ്ങോട്ട്. ഉത്തരവ് നമുക്കിപ്പോൾ തന്നെ മണികണ്ഠകുമാരനെ കാണണം. ഈ സന്തോഷ വാർത്ത അറിയിക്കണം. അടിയൻ കുമാരനെ വിളിച്ചുകൊണ്ടുവരാം റാണി തിരുമനസേ. വേണ്ട, ഈ സന്തോഷ വാർത്ത നാം തന്നെ നേരിട്ട് പോയി കുമാരനെ അറിയിച്ചോളാം. യഥാർത്ഥ അവകാശിയെ റാണി തിരുമനസ് പ്രസവിച്ചു കഴിഞ്ഞാലുടൻ കുമാരൻ വനത്തിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും.